വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ നേടിയ തകർപ്പൻ ജയത്തോടെ വമ്പൻ നേട്ടത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ. ന്യൂ വാണ്ടർ സ്റ്റേഡിയത്തിൽ നടന്ന തികച്ചും ഏകപക്ഷീയമായ പോരാട്ടത്തിൽ 8 വിക്കറ്റിന് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ വാരിക്കളയുകയായിരുന്നു. 9 വിക്കറ്റുകൾ പങ്കിട്ട പേസ് ജോഡികളായ അർഷദീപ് സിംഗും ആവേശ് ഖാനും ചേർന്നാണ് സൗത്ത് ആഫ്രിക്കയുടെ കഥപൊഴിച്ചത്. അർഷദീപ് 5 ആവേശ് 4 വിക്കറ്റുകളും എടുത്തിരുന്നു. ഈ കളിയിൽ നേടിയ ജയത്തോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പേരിലുള്ള റെക്കോർഡിനൊപ്പമാണ് രാഹുലു എത്തി നിൽക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ തുടർ വിജയങ്ങൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റന്മാരുടെ എലൈറ്റ് ക്ലബിൽ 3 സ്ഥാനം പങ്കിടുകയാണ് ഇപ്പോൾ രാഹുൽ. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി അദ്ദേഹത്തിന്റെ കീഴിൽ തുടർച്ചയായി 10 മത്സരങ്ങളിലാണ് ഇന്ത്യ ജയിച്ചു കയറിയത്. ഇതോടെ തുടർച്ചയായി 9 ജയങ്ങൾ എന്ന മുൻ ഇതിഹാസ നായകൻ MS ധോണിയുടെ റെക്കോർഡ് രാഹുൽ മറികടക്കുകയായിരുന്നു. ഈ വർഷം തന്നെയാണ് തുടർച്ചയായ 10 വിജയങ്ങൾ രോഹിത് കുറിച്ചത്. ഇപ്പോൾ രാഹുലും അതിനൊപ്പം പങ്കാളിയായിരിക്കുകയാണ്. തുടർച്ചയായി 12 ജയങ്ങളുമായി രോഹിത്തും വിരാട് കോഹ്ലിയുമാണ് ഈ ലിസ്റ്റിൽ ഇനി മുന്നിലുള്ളത്. തലപ്പത്തുള്ളതും രോഹിത് തന്നെയാണ്. തുടർച്ചയായി 19 ജയങ്ങളുമായാണ് ഹിറ്റ്മാൻ ഓൾ ടൈം റെക്കോർഡ് തന്റെ പേരിലാക്കിയത്. 2019 മുതൽ 2022 വരെയായിരുന്നു പരാജയമറിയാതെ തുടർച്ചയായി ഇത്രയും മത്സരങ്ങൾ രോഹിത് പൂർത്തിയാക്കിയതും. മുൻ ക്യാപ്റ്റൻ കോഹ്ലി 2017 തുടർച്ചയായി 12 വിജയങ്ങളിലൂടെ റെക്കോർഡിട്ടത്. 2018 തുടർച്ചയായി 12 കളികളിൽ ജയിച്ച് രോഹിത് ഈ നേട്ടത്തിനൊപ്പം എത്തുകയും ചെയ്തു. ഇരുവരുടെയും ഈ റെക്കോർഡിനൊപ്പം എത്താൻ സൗത്ത് ആഫ്രിക്കയിൽ രാഹുലിന് അവസരമുണ്ട്. കാരണം ഏകദിന പരമ്പരയിൽ ഇനിയും 2 കളികൾ ബാക്കി നിൽക്കുകയാണ്. ഇവയിൽ ജയം അറിയിക്കാനായാൽ തുടർച്ചയായ 12 ജയങ്ങളുമായി രാഹുലും റെക്കോർഡിൽ പങ്കാളികളാകും. അതേസമയം രാഹുലിനെ സംബന്ധിച്ച് മധുര പ്രതികാരം കൂടിയാണ് ആദ്യ ഏകദിനത്തിലെ ഗംഭീര വിജയം. കാരണം 2021 കഴിഞ്ഞ പര്യടനത്തിൽ അദ്ദേഹത്തിന് കീഴിൽ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യ കളിച്ചിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്ക ഈ പരമ്പര 3-0 തൂത്തുവാരി രാഹുലിനെയും ഇന്ത്യയും നാണം കെടുത്തുകയായിരുന്നു. അന്നത്തെ സമ്പൂർണ്ണ തോൽവിക്ക് അതേ നാണയത്തിൽ പ്രതികാരം ചെയ്യാനുള്ള സുവർണ അവസരമാണ് ഇന്ത്യക്ക് പരമ്പരയിലെ അടുത്ത 2 മത്സരങ്ങളിലൂടെ ലഭിച്ചിരിക്കുന്നത്. ആദ്യ ഏകദിനത്തിൽ നേടിയ വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു മത്സരശേഷം രാഹുല് പ്രതികരിച്ചത്. ഞാൻ സന്തോഷവാനാണ്. ഒരു ജയം ഇവിടെ കുറിക്കാനായത് നല്ല കാര്യം. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു കാര്യങ്ങൾ. സ്പിന്നർമാരെ ഗെയിമിൽ നന്നായി ഉപയോഗിക്കാനായിരുന്നു പദ്ധതി. എല്ലാവരും കളിയിൽ നന്നായി പെർഫോം ചെയ്തു. വളരെ അച്ചടക്കത്തോടെ തുടരാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ബോൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു ഫോർമാറ്റിനാണ് പ്രാമുഖ്യം നൽകുന്നത്. ഇപ്പോൾ ടെസ്റ്റിനും T20 കൂടുതൽ പ്രാധാന്യം. എല്ലാവരും പെർഫോം ചെയ്യുകയും രാജ്യത്തിനു വേണ്ടി നന്നായി ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ രസമറിയാൻ അവർക്ക് ഇത് നല്ല അവസരമാണെന്നും രാഹുൽ വ്യക്തമാക്കി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.